മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം പഴുത്തം മാങ്ങ വെച്ചുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഈ മാങ്ങയുടെ തോലൊന്ന് എടുത്ത് കളയാം. മാങ്ങയെല്ലാം ഇവിടെ നമ്മൾ തോലെടുത്ത് കഴിഞ്ഞോ, നമ്മൾക്കിതൊന്ന് ചെത്തി ചെറുതാക്കി ചെത്തി ചെത്തി കൊടുക്കാം. മാങ്ങയെല്ലാം ഇവിടെ ഇങ്ങനെ ചെത്തിയിട്ടിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യമായി നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാണ്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ ആവശ്യത്തിനനുസരണം ചേർക്കാം, വിരിവിനനുസരിച്ച്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് മുറിച്ചത് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തെടുക്കാം. വേവാൻ മാത്രം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് ഒഴിച്ചാൽ മതി. മാങ്ങ പഴുത്തതായതുകൊണ്ട് വേഗം വേവും. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നു. നമ്മൾക്ക് പാത്രം മൂടി വെച്ച് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ചു. ഇനി പാത്രം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ വെക്കാം, വേവാൻ വയ്ക്കാം. മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യമായി ഒരു കപ്പ് തേങ്ങ ചേർന്നിരിക്കുകയാണ്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം. പിന്നെ ഇതിന് ഒരു കപ്പ് തൈര് ചേർക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇത് മൂടി വെച്ച് അരന്നാരി. മാങ്ങ ഇതായി ഇവിടെ നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് നമ്മൾക്ക് കുറച്ച് വെന്ത മാങ്ങ എടുത്തിട്ട് നമ്മൾ അരച്ചിരിക്കുന്ന തേങ്ങയുടെ കൂടെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മൂടി വെച്ച് ഒന്നുകൂടെ അരച്ചെടുക്കാം. തേങ്ങ, ജീരക, ഉള്ളി, പിന്നെ വേവിച്ച മാങ്ങ എല്ലാം കൂടെ അരച്ച് നമ്മളിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് അത് ചേർത്ത് കൊടുക്കണം. അതിന് മുൻപ് നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് പുഴുക്കലരി വറുത്ത് പൊടിച്ചതാണ്, അതൊരു ടീസ്പൂൺ ചേർക്കുകയാണ്. ഇനി തൈരും തേങ്ങയെല്ലാം കൂടെ അരച്ച മിശ്രിതം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങയെല്ലാം ചേർത്തതിന് ശേഷം അധികം തിളച്ച് മറിയരുത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണം. നല്ല സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കണം. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. എന്നാ ഉപ്പ് പാകത്തിനുണ്ട്. ഇനി നമുക്ക് വറവിടാം. സ്റ്റൗ കത്തിച്ചു. നമുക്കിതിന് വറവിടാം. ഇത് വയ്ക്കാം, പാത്രം വയ്ക്കാം. സ്റ്റൗ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 teaspoonൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 teaspoon കടുകിട്ട് കൊടുക്കുകയാണ്. രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചതിട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 teaspoon ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിൽ ഉലുവപ്പൊടിയും ചേർക്കണം, ഉലുവയും ചേർക്കണം. പിന്നെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ചോക്കലം, അത് കറിക്ക് കളർ വരാൻ വേണ്ടിയിട്ടാണ്.
മകന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉടനെ മൂടി വയ്ക്കണം. പിന്നെ ഒരു അരമണിക്കൂർ ഇത് തുറക്കാൻ പാടില്ല. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. മൂടിയും തുറന്നു നോക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ട്. നമ്മൾ ഈ മാങ്ങ വെന്ത മാങ്ങ എടുത്തിട്ട് അരച്ച് ചേർത്തത് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ മുറിച്ചിട്ട് മാങ്ങ കഷ്ണങ്ങൾ കിട്ടും. അതും നമ്മൾക്ക് ഇങ്ങനെ കറിൻ്റെ കൂടെ കിട്ടുമ്പോൾ അത് വേറൊരു ടേസ്റ്റായിരിക്കും. നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ചെറിയ മാങ്ങ അങ്ങനെ ഫുള്ളിട്ടിട്ടാണ് ഉണ്ടാക്കുക. അതിൽ നിന്നൊരു വ്യത്യസ്തമാണ് ഈ കറി. ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.